ഇല്ലല്ല ജിത്ത്, ആ കറക്റ്റ് ലൊക്കേഷനിൽ വന്നാ മതി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ എന്താണ് ഇതിൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോഴൊന്ന് ഫ്രീ ആയതെല്ലാവരും. അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ ജെസ്സിയും ദുബായ് ജെസ്സിയും നമ്മളെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്, ഞാൻ ഫാമിലിയായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ദുബായത്തെ അധികം തിരക്ക് പിടിച്ച് ദുബായ് ജെസ്സി നിന്നെ കാണാൻ വരുന്നുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളിൽ പോയി വെക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ലിഫ്റ്റിലാണുള്ളത്. നമുക്ക് ഇനി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വീട്ടുകാർക്ക് ബ്രെഡ് വെച്ചു തന്നിട്ട് നമുക്ക് ജെസീമിനെ കാണാം. ബ്രെഡ് എവിടെ വെച്ചിരിക്കണത് റബ്ബേ? ബ്രെഡ് തപ്പിക്കൊണ്ടിരിക്കണേ ഗൈസ്, ബ്രെഡ് അവിടെ വെച്ച് കാണുന്നില്ല. അങ്ങനെ ബ്രെഡ് കിട്ടിയിരിക്കുന്നു. ഞാനിവിടെ ദുബായ് വന്നത് ഓൾമോസ്റ്റ് എനിക്ക് വന്ന് 3 ദിവസമായി. അപ്പം വന്ന ഒന്ന് മുതൽ ജെസീം വിളിച്ചു തുടങ്ങി. ജെസീം ഫുൾ തിരക്കാണ്. അവനെന്നെ പറയും, എടാ ഞാൻ ദുബായിൽ ഫുൾ തിരക്കാടാ, എനിക്ക് ടൈം കിട്ടില്ലടാ എന്നൊക്കെ പറയും. ഞാൻ തിരക്കിലുള്ള ആളെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും ബ്രെഡ് നമുക്ക് വീട്ടുകാർക്ക് കൊടുത്തിട്ട് നമുക്ക് പോവാം. തരി തരി ടാറ്റാ. ഞാൻ വരുമ്പോൾ ഉറങ്ങുവോ ഗൈസ്? അപ്പം ജസീമ് താഴെത്തീക്കണ്, നമുക്ക് ജസീമിനെ പോയി കാണാം. അറ്റക്കുള്ളൂ ഗൈസ്, ആണ് ജസീം. ദുബായ് ജാസി, ദുബായ് ജാസി ഗൈസ്. ഗൈസ് കാണുന്നില്ലടാ, കാണുന്നുണ്ടടാ. ഹായ് ഗൈസ്, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ. പ്ലാൻ എന്താ പറയ്? പ്ലാന് ലെറ്റ്സ് ഹാവ് സം ഫൺ. യെസ്, ഇനി ഫുൾ ജസീമിനെ പ്ലാൻ ഗൈസ്. നമ്മൾ ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പോണത് നൈറ്റ് ഔട്ട് ആണ് ഗൈസ്. ആ നൈറ്റ് ഔട്ട്. നമുക്ക് ഷാർജയിലേക്ക് ഒന്ന് പോകണം. ഷാർജയിൽ ചിലപ്പോ അങ്ങനെ നാളെ വർക്ക് ഉണ്ടോ? ദുബായ് ജാസിന്റെ ദുബായ് വണ്ടി. ഗൈസ് അങ്ങനെ നമ്മള് നാടൻ ഫുഡ് കഴിക്കാൻ പോണേ. ജസീം എന്താ വെച്ചാൽ ദുബായ് വന്നാൽ എല്ലാരും എന്താണ് കെ എഫ് സി ഇതൊക്കെ മേടിച്ചു തരാ. എനിക്ക് നാടൻ ഫുഡാണ് മേടിച്ചു തരുന്നുണ്ട്. നാടൻ ഫുഡ്, നാടൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തി പറയാം. ഞാൻ നിൽക്കുന്നത് ദുബായ് ലാൻഡ് എന്ന സ്ഥലത്താണ് അല്ലേ? ദുബായ് ലാൻഡ് അല്ലേ? സിലിക്കൺ ഓയസിസ്. യെസ്. അപ്പം ജസീമിൻ്റെ അത് ഇവിടെ നിന്നൊരു 20 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്താ ഉള്ളു? 20 മിനിറ്റ്സ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ജസീം ഒക്കെ ഇവിടെ അയലക്കാരാണ്. കാരണം എനിക്ക് അല്ലേ ഒരു 5-10 മിനിറ്റ് അതെ നിലമ്പൂരിന്ന് എന്റെ വീട്ടിൽ തന്നെ അത്ര. അപ്പൊ എന്താണ് ഇവിടെ വേറെ കോമൺ എന്താ വെച്ചാല് എന്റെ റൂം എടുക്കണം ഇവിടെ ഇവിടെ അടുത്ത ലുലു മാൾ കേട്ടോ. ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നു എനിക്കൊന്ന് 2022 അങ്ങനെ എന്തോ അന്ന് വന്നന്ന് ഞാൻ എന്തായിട്ട് പൊട്ടന്മാരെ വരിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടന്ന് ലുലുക്ക്. ആ മേലത്തെ ഞങ്ങള് നിക്കണത് 11th floor. അപ്പൊ അവിടെ നോക്കിയ ലുലു ഇവിടെ ചോട്ടിലാണ്, അതിന്റെ മേലെ നോക്കിയാ. എന്നിട്ട് ഞാൻ എന്തായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു കേട്ടി ഞാനല്ലേ അതിന് നടുവൊക്കെ എത്തിയില്ല. എടാ പൊട്ടാ, അവിടുന്നില്ലേ അവിടുന്ന് ഇവിടെ എത്തിയപ്പോ കൊയങ്ങി എത്ര നടന്നത്. ലാസ്റ്റ് എന്തായിട്ട് അറിയാം, അവിടുന്ന് ഊബർ എടുത്ത് പോയി കേട്ടി. എന്നിട്ട് ഊബർ എടുത്ത് പോയപ്പോ കൊറേ ചിറ്റി എനിക്കൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന പോലല്ല, എനിക്ക് ഇവിടെ നല്ല ദൂരം ഉണ്ടോണ്. ലാസ്റ്റ് അതിന്റെ ഉള്ളിൽ ചെന്നപ്പം അത് പുതിയ ലുലായിരുന്നു, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതെ ലോകമല്ല. ദുബായ് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയ ബുർജൊക്കെ കാണും, പക്ഷെ ബുർജക്ക് നടക്കാൻ എന്നാല് നമ്മൾ മോഞ്ചു ഗൈസ്. അതാണ് ദുബായ് വിശേഷങ്ങളൊക്കെ. ഞാനും നബിയിൽ സ്ഥലത്തേക്ക് കൊണ്ട് സർപ്രൈസ് ആണ് ഗൈസ്.
സർപ്രൈസ് ആണ്, അത് അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ ആ സ്ഥലത്ത് ജസീമിനെ കുറെ വിളിച്ചു, പക്ഷെ ജസീമിന് ഇവിടെ ദുബായിൽ ഫുൾ ബിസി ആയതുകൊണ്ട് ജസീം വരുന്നില്ല. ഈ ജസീമ നമ്മക്ക് സർപ്രൈസ് തരുമെന്ന് നമുക്ക് കണ്ടറിയാം. അതെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ എത്തിട്ട് വരാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ. ഒരു ഐല, ഒരു പൊറോട്ട, പിന്നെ ഇവർക്ക് അല്ല രണ്ട് പൊറോട്ട, മൂന്ന് വെള്ളപ്പം, ശരാ ആ ഒരു ബീഫ, പിന്നെ ഗ്രീൻ ചായ, നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത്. ഇവിടെ പാട്ടുണ്ട്, ചിലപ്പോ അതൊക്കെ കട്ട് ചെയ്യും കേട്ടോ, നമുക്ക് വരുമ്പോ അറിയാം എന്താവും. ഗൈസ്, അങ്ങനെ നമുക്ക് പൊറോട്ട, ചിക്കൻ ഡ്രൈ ഫ്രൈ, സോറി ബീഫാണോ അല്ലത്, ബീഫ് ഡ്രൈ ഫ്രൈ, ഇതെന്താ ചിക്കൻ കറി അതോ മട്ടൻ കറി, അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇത് നമ്മളെ ബോട്ടി അല്ല, ബോട്ടി അല്ല, ബ്രെയിൻ ബ്രെയിൻ ഫ്രൈ. ഇത് അയില മുളക് ഇട്ടത്, ഇത് പൊറോട്ട, സ്വാദിഷ്ടമായ, അതെ. എങ്ങനത്തെ ഫുഡ്? ഞാനിവിടെ കഴിക്കുന്നത് ഇപ്പോ ഫിഷ് മുളക് ഇട്ടത്, ഫിഷ് മുളക് ഇട്ടേക്ക് ഒരു ഫിഷ് ഇങ്ങനെ വെച്ചിട്ട് അതിക്ക് ബീഫ് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടാണ് കഴിക്കുന്നത്. തിരിച്ചാണ് മൈക്ക് ഇങ്ങനെയല്ല. നെക്സ്റ്റ് അടുത്ത എന്താണ് ഫുഡ്? നല്ല ഫുഡ് ആയിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ നാടൻ വൈബ്, നമ്മളൊരു കോഴിക്കോടൊക്കെ ചെന്നൊരു മൂഡ്. എല്ലാവരും അവിടെ ഫുഡൊക്കെ ആൾക്കാരൊക്കെ മലയാളീസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മൾ അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകണ ചെയ്യേ, നമ്മൾ നോക്കാം വണ്ടി കയറി ഗൈസ്. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് നമ്മളിപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആരെ ജോയിൻ ചെയ്യണം പറഞ്ഞു, ജോയിൻ ചെയ്യണമെന്ന് കാണില്ല, ഞാൻ അപ്പുറത്താണ്. നമ്മൾ സ്വന്തം റബി, റബി ഷമീർ പറയും. നമ്മൾ എങ്ങനെ പോണേ? ഭയങ്കര ഷൈയാണ്. ആ ജസീമ നല്ല ഷൈയാണെന്ന് പറയുന്നുണ്ട്. ജസീമ നമ്മൾ എങ്ങനെ പോണേ? ജസീമേ അതെ, എന്താ ജസീമ ഇപ്പൊ തന്നെ മെച്ചുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താണ് ഒരു എന്താ പറയാ മുൻകൂർ ജാമ്യം എടുത്തേനെ. എന്താ വെച്ചാല് നമ്മളിവിടെ ഫസ്റ്റ് ഒന്ന് ഇവിടെ സ്കാൻ ചെയ്തിട്ട് മെനുവൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, കാരണം അത്രയും ക്യൂ ഉണ്ട് അവിടെ ചില്ല. പിന്നെ അതെ, അവിടെ ചെന്നിട്ട് നേരെ ഓർഡർ കൊടുക്കുക, സ്ഥലം കട്ടിയാ മാംഗോ, സ്ഥലം കട്ടിയാലോ ഫസ്റ്റ്, സ്ഥലം കെട്ടിയ മാംഗോ. എങ്ങനെയുണ്ടോ ഇതൊക്കെ? സൗദി സാധനങ്ങളല്ലേ, സൗദി ഇല്ല സ്പെഷ്യൽ സാധനമാണ്, നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗൈസ്, അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. സെറ്റോ ജസീമേ, അണതെന്താ ഇങ്ങനെയൊക്കെയാണ് തരിക? അല്ല പാത്രത്തിലൊന്നും ഇല്ല, പാത്രക്കുള്ളിൽ രണ്ടുണ്ടോ ഇതില്? അൺബോക്സ്, അൺബോക്സ്. ജഗതി വരുന്ന പോലെ വരും. കിട്ടിയാ? കിട്ടി കിട്ടി മോനെ, കിട്ടി. അൺബോക്സ് ഇത്ര ഉണ്ട് പോർഷന്. പിന്നെ മാംഗോ സ്ഥലം കാട്ടിയത്, ഓപ്പൺ ചെയ്, ഓപ്പൺ ചെയ്, അൺബോക്സിംഗ്. ഓ മാംഗോ, ഇതെങ്ങനെ ഫസ്റ്റ് കഴിച്ചാണെങ്കിൽ ഏത്? മാംഗോ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ല. പിന്നെ ഒരു ഫ്രഷ് ക്രീമിന്റെ സൗണ്ട് അല്ല, ടേസ്റ്റ് അല്ലാണ്ട്
രണ്ടിലും അടിയില് കുനാഫ വരുന്നത് ബിസ്ക്കറ്റോ അതും തന്നെ പപ്പടോ റൈസോ ധാരോ പറഞ്ഞാണെ ഇതില് കുനാഫ വരുന്നുണ്ട് പിന്നെ പപ്പടം പോലെ സാധനം വരുന്നുണ്ട് അല്ലേ പിന്നെ മുകളില് ട്വിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പപ്പടം പക്ഷെ ചോക്ലേറ്റ്സ് ഇല്ല ചോക്ലേറ്റ് ഇല്ലല്ലോ കൈക്ക് എങ്ങനെയുണ്ട് പറയും അണ്ടിപ്പരിപ്പ് ആ പൊടിയും മാംഗോ ഇത് ഒറിജിനൽ മാംഗോ ആണല്ലേ മാംഗോ ഐസ്ക്രീമും പിസ്താഷ്യൂ കൂടിയിട്ട് അടിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം വിശേഷം കഴിയാനായി അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഇനി ബാക്കി എന്താ സർപ്രൈസ് വിസിറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ചിലപ്പോൾ ജസീമൊക്കെ ഞങ്ങളപ്പോ സർപ്രൈസ് ആയിട്ട് ആ സ്ഥലത്തേക്ക് എത്തും വേറെ അംഗങ്ങളും കൂടെ അതെ ജോയിൻ ചെയ്യാണ്ട് ഇനി ഇൻഷാല്ലാ ഒരു രണ്ട് ദിവസത്തിനുള്ളില് നമ്മൾ വേറെ ഒരു അതിന് മുമ്പ് നമ്മൾ ഇനി ഇവിടെ കൂടുക എനിക്ക് ടൈം ഉണ്ടാകുമോ ദുബായില് എൻ്റെ ഒപ്പം കൂടാൻ ജസീമ് ഫുൾ ബിസിയാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ദുബായിൽ നിന്ന് പോകും ഇൻഷാല്ലാ അടുത്ത കൺട്രിക്ക് അപ്പോൾ ആ കൺട്രിക്ക് ജസീമ ഒരു സർപ്രൈസ് എൻട്രി ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇതിലേക്ക് വേറെ ഒരാൾ കൂടി ജോയിൻ ചെയ്യും പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാവരും വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ജസീമ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആ അതിലാ നമുക്ക് ഇത് ഇപ്പൊ നിർത്തിട്ട് എങ്ങനെയുണ്ട് നമ്മളെ എന്താണ് വ്ലോഗ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ രസമുണ്ടോ പിന്നെ എല്ലാരും കമന്റ് ചെയ്തോ പിന്നെ ഇനി നമ്മള് ഞാനൊക്കെ ആഡ് ചെയ്യണം അതെ തുടർന്ന് മുന്നോട്ട് പോകണോ പിന്നെ ഇനി ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കേ അപ്പൊ ബൈ ഗൈസ് ബൈ സബ്സ്ക്രൈബ് സോറി ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്